അത് തെറ്റാണ്. അത് പറയുന്നത് ആ തെറ്റ്, അത് പറഞ്ഞു തന്നെ പോണം. ഞാൻ പറയും, എനിക്കത് മടിയില്ല, അതുകൊണ്ട് പറയുക. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ഈ പോലീസ് സ്റ്റേഷനെ പറ്റി പറയുന്നു. ഈ പോലീസ് സ്റ്റേഷനെ സർക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെ എല്ലാവരെയും ഇന്ന് തന്നെ മാറ്റി മാനം മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ കൊണ്ട് വെച്ചിട്ട് അങ്ങ് പോകാം. അല്ല, ഈ ഉദ്ഘാടനമൊക്കെ വെറുതെ ആയിരിക്കും, യാതൊരു സംശയമില്ല. ഇത് പറയാൻ പോകുന്നത് ശരിയല്ല. ഒരു ഗുണ്ടയാണ് ഈ പോലീസ് സ്റ്റേഷൻ നിയന്ത്രിക്കുന്നത്. ആ ഗുണ്ട ഇവിടെ ഉണ്ട്, ഞാൻ പേര് പറയുന്നില്ല, പറഞ്ഞാൽ നേതാവാണല്ലോ, അതുകൊണ്ടാണ് പറയാത്തത്. ഗുണ്ട നിയന്ത്രിക്കുന്ന എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഏക പോലീസ് സ്റ്റേഷൻ ഈ എരുമേലിയാണ്. പല പ്രാവശ്യം ഞാൻ നോക്കി നന്നാക്കാൻ, ദൈവം തമ്മിൽ നോക്കിയാലും നന്നാകുന്ന സാധനമല്ല ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറയാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. 6 ദിവസത്തിന് മുമ്പ് ഇവിടെ കൺട്രോൾ റൂമിൽ നിന്ന് നോക്കിയപ്പോൾ ഡി ജി പി ഒന്ന് ശ്രദ്ധിച്ചു. 6 ദിവസത്തിന് മുമ്പ് നമ്മുടെ കൺട്രോൾ റൂമിൽ നോക്കിയപ്പോൾ ഒരു മോട്ടോർ സൈക്കിളിൽ തൊപ്പിയില്ലാതെ പോവുക, അതെ, നമ്മുടെ ഹെൽമെറ്റ് ഇല്ലാതെ. അവൻ്റെ പേര് നോട്ടീസ്, ആ നമ്പർ നോക്കി പോലീസ് ഇവിടെ നോട്ടീസ് അയച്ചു. നോട്ടീസ് അയച്ചപ്പോൾ വന്നത് ഒരു കാറുകാരൻ, കാരണം കാറുകാരൻ്റെ ആ നമ്പർ മോട്ടോർ സൈക്കിളായി കള്ളത്തരുത്തി വെച്ചിരിക്കുകയാണ്. ആ മോട്ടോർ സൈക്കിളുകാരൻ്റെ പേരിൽ നടപടി സ്വീകരിക്കാൻ ഈ നിമിഷം വരെ ഈ പോലീസ് സ്റ്റേഷന് കഴിഞ്ഞിട്ടില്ല. മതിയോ? എന്തിനാവിന് ഈ പോലീസ് സ്റ്റേഷൻ? 6 ദിവസമായി ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു, എന്ത് ചെയ്യുന്നു, ഇന്നലെ വരെ ഞാൻ നോക്കി. അതുകൊണ്ടാണ് പറയുന്നത്, ഇങ്ങനെയൊക്കെ പോലീസ് പോകാവും. അതാ ഞാൻ പറഞ്ഞ ആ ഗുണ്ടയുടെ അളിയൻ്റെയാണ് മോട്ടോർ സൈക്കിൾ, പോരെ. അതാണ് അവനിതിലെ ചെത്ത് കിടക്കുന്നത്. ഈ നിലയിലാകാൻ പാടില്ല. കേരള പോലീസിൻ്റെ മാന്യത മുഴുവൻ പ്രതിഫലിക്കാൻ കഴിയുന്ന നല്ലൊരു പോലീസ് സ്റ്റേഷനായി എരുമേലി പോലീസ് സ്റ്റേഷൻ മാറ്റാനുള്ള ഉത്തരവാദിത്വം ഡി ജി പിയും എസ് പിയും ചേർന്നെടുക്കണം എന്ന് വളരെ ആത്മാർത്ഥമായി ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള നടപടിയിലേക്ക് ഞാൻ പോകുമ്പോൾ അതൊക്കെ നമ്മളെപ്പോലുള്ള അടിയാവും. ഞാനത് ആഗ്രഹിക്കുന്നില്ല, നന്നാക്കാതെ പോകില്ല. നിങ്ങളാരും പേടിക്കണ്ട, അയ്യാ സംശയം വേണ്ട, നന്നാക്കാതെ പോകാനും കഴിയില്ല. എല്ലാ പോലീസ് സ്റ്റേഷൻ നന്നാവണം. കാരണം സാധാരണക്കാരും പാവപ്പെട്ടവനും വന്നാൽ അവന് നീതി കിട്ടുന്ന സ്ഥാപനമായി പോലീസ് സ്റ്റേഷൻ മാറണം, വില്ലേജ് ഓഫീസ് മാറണം. ഞാൻ വില്ലേജ് ഓഫീസിലും പോയി കയറാറുണ്ട്. പലരും കുറ്റം പറയുക, വില്ലേജ് ഓഫീസ് എം എൽ എ എന്തിന്, ഞാൻ പോയി ചിലപ്പോൾ കുത്തിയിരിക്കാറുണ്ട്. എന്നാണ് വില്ലേജ് ഓഫീസർ പെരുമാറുന്ന അറിയണ്ടേ? വില്ലേജ് ഓഫീസും പഞ്ചായത്ത് ഓഫീസും പോലീസ് സ്റ്റേഷൻ നന്നായാൽ കേരളം നന്നായി, ഒരു സംശയം വേണ്ട. ഈ നാട് നന്നാകാൻ ആവശ്യമുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതിലൊന്നും വിട്ടുവീഴ്ച കാണിക്കാൻ കഴിയില്ല എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു.